ഹലോ നമസ്കാരം എല്ലാവർക്കും തോമി വൈറൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ ലോക ഫുട്ബോൾ ആരാധകരെ മുഴുവൻ കാത്തിരിപ്പിക്കുന്ന ചില ലേറ്റസ്റ്റ് ആയ ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ട്രാൻസ്ഫർ വാർത്ത എന്ന് പറയുന്നത് ബയൺ മ്യൂണിക്കിൻ്റെ എക്കാലത്തെ മികച്ച താരമായ റോബർട്ട് ലെവൻഡോസ്കിയുമായി സംബന്ധിച്ച ഒരു ട്രാൻസ്ഫർ വാർത്തയാണ്. ലെവൻഡോസ്കിയെ സ്വന്തമാക്കാനായി FC ബാഴ്സലോണ രംഗത്ത് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. നമുക്കറിയാം ബയൺ മ്യൂണിക്കിൻ്റെ എക്കാലത്തെ മികച്ച താരമാണ് റോബർട്ട് ലെവൻഡോസ്കി. ഗോൾ അടിക്കാനും ഗോൾ അടിപ്പിക്കാനും കഴിവുള്ള താരമാണ് ലെവൻഡോസ്കി. ലെവൻഡോസ്കിയുടെ ബയൺ മ്യൂണിക്കുമായുള്ള കരാർ ഉടനെ തന്നെ തീരുന്നതാണ്. ഇനി താൻ ബയൺ മ്യൂണിക്കിൽ കളിക്കില്ല എന്ന് റോബർട്ട് ലെവൻഡോസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ FC ബാഴ്സലോണ രംഗത്താണ്. മെസ്സി ടീമിൽ നിന്ന് ഒഴിവായതിനാൽ തന്നെ ഒരു മികച്ച താരത്തിൻ്റെ അഭാവം ബാഴ്സലോണയിൽ പ്രകടമാവുന്നുണ്ട്. അതിനാൽ തന്നെ ലെവൻഡോസ്കിയെ സ്വന്തമാക്കാൻ ബാഴ്സലോണ തയ്യാറാണ്. $30 ദശലക്ഷം ലെവൻഡോസ്കിക്ക് വേണ്ടി ബാഴ്സലോണ മുടക്കാൻ തയ്യാറായിരിക്കുന്നത്. എന്നാൽ അത് $35 ദശലക്ഷം കൂടുതലാകുമെന്നും ടീം വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ബാഴ്സലോണയിലൂടെ ഡെംബാലയിനെ ബന്ധപ്പെട്ട ഒരു വാർത്തയാണ്. ഡെംബാലയെ സ്വന്തമാക്കാൻ ബയൺ മ്യൂണിക്കും PSG യും രംഗത്ത് എന്ന വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. അതിനുശേഷമുള്ളതെന്ന് പറയും അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ കിലിയൻ എംബാപ്പെ, അതായത് PSG യിലെ ഫ്രഞ്ച് ഇതിഹാസമായ കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കാൻ നമ്മുടെ റയൽ മാഡ്രിഡ് രംഗത്ത് എന്ന ചില വാർത്തകളാണ് വരുന്നത്. റയൽ മാഡ്രിഡിനെ കുറിച്ച് നമുക്കറിയാം, ധാരാളം നാളുകൾക്ക് മുമ്പ് തന്നെ റയൽ മാഡ്രിഡ് കിലിയൻ എംബാപ്പയെ സ്വന്തമാക്കാൻ രംഗത്തുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഉടനെ തന്നെ ടീമിലേക്ക് എത്തുമെന്ന് ചെറിയ റൂമറുകൾ പരക്കുന്നുണ്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് PSG യിലുള്ള അർജൻറ്റീനിയൻ ഫുട്ബോൾ ഇതിഹാസമായ ഏഞ്ചൽ ഡിമരിയെ സ്വന്തമാക്കാൻ യുവൻ്റെസ് രംഗത്ത് എന്ന വാർത്തകളാണ്. യുവൻ്റെസിലേക്ക് ഡിമരിയ പോകുന്നു എന്ന വാർത്തകൾ വളരെയധികം പ്രചാരത്തിലുണ്ടായിരുന്നു. അതിപ്പോൾ യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത്.